നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പേടിച്ചു വിറച്ചിരിക്കുകയാണ് എന്നതിന്റെ വീണ്ടും ഉദാഹരണങ്ങൾ പലതും പുറത്തു വരികയാണ്. വിമാനങ്ങളിൽ ആശയവിനിമയ ഉപാധികളായ പേജറുകളും വാക്കി ടോക്കികളും നിരോധിച്ചിരിക്കുകയാണ് ഇറാൻ. ലബനനിൽ നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങൾ. ക്യാബിനുള്ളിലും ചെക്ക് ഇൻ ലഗേജുകളിലും ഇവ രണ്ടും പാടില്ല എന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോൺ ഒഴികെയുള്ള മറ്റെല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നിരോധിച്ചതായി ഇറാൻ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അറിയിച്ചിരിക്കുകയാണ്. അടുത്തിടെ ലബനനിൽ വ്യാപകമായി വാക്കി ടോക്കികളും പേജറുകളും പൊട്ടിത്തെറിച്ചിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ വിവിധ വിമാന കമ്പനികൾ സുരക്ഷാ കണക്കിലെടുത്ത വിമാനയാത്രകളിൽ പേജറുകളും വാക്കി ടോക്കികളും നിരോധിച്ചിരുന്നു. വിമാനങ്ങളിൽ ഇവ ആദ്യമായി നിരോധിച്ചത് ദുബായ് ആസ്ഥാനമായുള്ള എയർലൈൻ എമിറേറ്റ്സ് ആണ്. ഇതിന് പിന്നാലെ ഖത്തർ എയർവേസും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ലബനനിലും സിറിയയിലുമായി പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് 40-ലധികം പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ശക്തമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയെ ഇസ്രായേൽ വധിച്ചിരുന്നു. വിവിധയിടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരും പ്രധാന നേതാക്കളുമാണ് കൊല്ലപ്പെട്ടത്. ഇതിന് തക്കതായ മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വൈകാതെ തന്നെ ഇസ്രായേലിനെതിരെ 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തി. ഇതിന് കരുത്ത് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചതോടുകൂടി യുദ്ധഭീതിയിലും ആയിരിക്കുകയാണ് പശ്ചിമേഷ്യ. മാത്രമല്ല, കൃത്യമായ തിരിച്ചടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം പ്രധാനമായും തന്നെ ഈ ഇറാന്റെ സർക്കാർ വിവരങ്ങളൊക്കെ തന്നെ പലതും രഹസ്യ വിവരങ്ങൾ പലതും ചോർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ബുദ്ധി ഉപയോഗിച്ച് സൈബർ അറ്റാക്ക് അടക്കമുള്ളവ നടത്തുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇറാൻ ഇപ്പോൾ ഭയക്കുന്നത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ലബനോനിലെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ലബനോനിൽ അടിച്ചു കയറുകയാണ് ഇസ്രായേൽ. രണ്ട് ആശുപത്രികൾ നിലംപൊത്തുന്ന വാർത്ത പുറത്തുവരുന്നു. ഈ രണ്ട് ആശുപത്രികളിലും പ്രധാനമായും ആയുധ പുരയാക്കി ഹിസ്ബുള്ള മാറ്റിയ രണ്ട് ആശുപത്രികളിലാണ് ഇത്തരമൊരു സംഭവം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ആശുപത്രി വേണ്ട എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഹിസ്ബുള്ള നടത്തി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇല്ലാതാവുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്.